Hi friends, welcome back. In this video, we share another very simple idea. We have a peterpan collar. We have a waist in the bag, band in the bag. This is a 2.5 meter cotton fabric. I have a line model. I have a pleated kurti. I have a kurti. ഇനി ചെസ്റ്റിന്റെ അളവ് 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി ചേർത്തിട്ട് ഒരു 10 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം കൈക്കുഴി ഇതേപോലെ നന്നായിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇവിടെ തുണി മടക്കി ഇട്ടിട്ടുള്ളത് 15 ഇഞ്ച് വീതി കിട്ടത്തക്ക രീതിയിലാണ് ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴത്തേക്ക് ഷേപ്പിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം അത് ഞാൻ ഒരു 14.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഭാഗത്തെ വണ്ണം നമ്മൾ ചെസ്റ്റിൽ എത്രയാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുതന്നെയാണ് എടുക്കുന്നത് അപ്പോൾ 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ വേസ്റ്റിന്റെ ഭാഗത്തായിട്ട് ടൈ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഷേപ്പ് ആവശ്യമില്ല എന്നിട്ട് ഇനി പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് എ ലൈൻ മോഡലിൽ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം ഈ ഒരു അളവ് വെച്ചിട്ട് തന്നെ ബാക്ക് പീസും കൂട കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ കുർത്തിയുടെ ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് എടുത്തിട്ടുള്ളത് 43 ഇഞ്ചസ് ആണ് അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അത് ഞാൻ ഇപ്പോൾ ചെയ്തിട്ടില്ല കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾ വേണമെങ്കിൽ അതിപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുത്തേക്കാം അല്ലെങ്കിൽ മറന്നു പോകും അപ്പോൾ അത് ഞാനിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നെക്ക് ഒരേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഞാനിവിടെ രണ്ട് പീസസും ഇതേപോലെ ഒരുമിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നെക്ക് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ വീതി എടുക്കുന്നത് 3 ഇഞ്ചസ് ആണ് നീളം ഒരു 4 ഇഞ്ചസ് ആണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പീറ്റർ പാൻ കോളർ ചെയ്യുമ്പോഴത്തേക്കും നെക്ക് കുറച്ചൊന്ന് കയറി ഇരിക്കുന്നതാണ് ഭംഗി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ട് നെക്ക് വേണമെങ്കിലും വരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ 3 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളത്തിനും നെക്ക് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ യൂനെക്കാണ് വരയ്ക്കുന്നത് അപ്പോൾ അത് നെക്കും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് രണ്ട് നെക്കും ഈ ഒരു രീതിയിൽ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന തുണിയിൽ നിന്നും ആം ഹോളിൻ്റെ അളവിനനുസരിച്ചിട്ട് മടക്കി ഇട്ടേക്കുവാണേ അവിടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഒരു 3 ഇഞ്ചസ് നീക്കി ഇതേപോലെ മാർക്ക് ചെയ്യാം ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ കൈവണ്ണം എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിൻ്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിന് മുന്നേ നമ്മൾ പീറ്റർ പാൻ കോളർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഷോൾഡർ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മറക്കല്ലേ അപ്പോൾ അതേ ഞാനിവിടെ രണ്ട് സൈഡിലും ഷോൾഡറും കൂടെ കൂട്ടി അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്ക് പീസ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് നെക്കൊക്കെ സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം അപ്പോൾ അവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുക്കാനാണ് അപ്പോൾ ആദ്യം ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തുണി നിവർത്തിയിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു 3 ഇഞ്ചസിൽ നമുക്ക് ഹുക്ക് വെച്ച് കൊടുക്കാം അതല്ല സിബ്ബർ വേണമെങ്കിൽ അതും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ 4 ഇഞ്ചസ് ആണല്ലോ നെക്കിൻ്റെ നീളം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപക്ഷെ തല കയറിയില്ലെങ്കിലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ മാർക്ക് ചെയ്ത 3 ഇഞ്ചസ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിനുശേഷം ഇതേപോലെ ചെറിയൊരു പീസ് തുണിയും കൂടെ എടുക്കുവാണേ അതും ഇതേപോലെ സെൻറ്റർ കിട്ടത്തക്ക രീതിയിൽ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു തുണിയിലും 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതൊക്കെ നമ്മളിതിന് മുന്നത്തെ വീഡിയോസിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും പുതിയ ആൾക്കാർ ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു തുണിയിലും നമ്മൾ 3 ഇഞ്ചസ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് തുണികളുടെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും ചെറിയൊരു വി ഷേപ്പിലായിരിക്കും ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു തുണി ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ കുറച്ച് തുണി മാത്രമേ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൂ ബാക്കി നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വന്ന ഭാഗം ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുത്താൽ മതിയാകും കണ്ടോ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്
ഇനി പീറ്റർ പാൻ കോളറിൻ്റെ മെഷറൊക്കെ ഞാൻ ഇതേപോലെ ഒരു ന്യൂസ് പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ പേപ്പറിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ കുർത്തിയുടെ പോർഷൻ, അതെടുത്തിട്ട് നെക്ക് രണ്ടും സെയിം ഒരേപോലെ വരത്തക്ക രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ മടക്കി കൊടുക്കുമ്പോഴത്തേക്കും നെക്ക് രണ്ടും, അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റായിട്ട് കിട്ടണം. ആം ഹോളൊക്കെ കറക്റ്റായിട്ടും ഷോൾഡറൊക്കെ കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടണം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നെക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള പേപ്പറിലായിട്ട് ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ കറക്റ്റായിട്ടും ന്യൂസ് പേപ്പറിൽ ഇതേപോലെ ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ നീളം എത്ര വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ചസ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അതും ഇതേപോലെ റൗണ്ടായിട്ട് കിട്ടത്തക്ക രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് ഈ പോയിൻ്റ്സ് എല്ലാം ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇനി ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് കോളർ ചെയ്യണമെങ്കിൽ ഈ ന്യൂസ് പേപ്പറിന് പകരമായിട്ട് ക്യാൻവാസ് മടക്കിയിട്ടിട്ട് സെയിം ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഈ ന്യൂസ് പേപ്പർ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ ക്യാൻവാസ് ഷീറ്റും കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് വയ്ക്കുന്നില്ല, എൻ്റെ കയ്യിലുള്ള ക്യാൻവാസിന് കട്ടി ഒരുപാട് കൂടുതലാണ്. നമ്മൾ ബാഗൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്, അപ്പോൾ അത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനെടുത്താൽ വൃത്തികേടായിരിക്കും. അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്ത പേപ്പർ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കർവ് ചെയ്താണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കർവ് ചെയ്ത് ഒന്നുള്ളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് കർവ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമല്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറ്റി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പോർഷൻ തന്നെ ഫ്രണ്ടിൽ വരാനും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ 2 പീസസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ 2 പീസസാണ് നമുക്ക് കോളറായിട്ട് വരുന്നതേ. ഇനി ഇത് തുണിയിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തുണി കുറച്ചൊന്ന് സേവ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ തുണിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതേപോലത്തെ 4 പീസസാണ് വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ടേ. അപ്പോൾ അത് ഞാനിവിടെ തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നിങ്ങളിതിൻ്റെ അടിയിലായിട്ട് സ്റ്റിഫ് വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മുകളിൽ നിന്ന് താഴെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ പോർഷൻ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ മുകൾ ഭാഗവും ആ ഒരു സർക്കിൾ ഷേപ്പിലിരിക്കുന്നില്ലേ താഴ്ഭാഗവും, അതും കൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ അടിയിലായിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു കോർണറിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണേ. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ഓപ്പൺ സൈഡിലെ ആ ഒരു ഭാഗത്തൂടെ നമുക്കിതിൻ്റെ നല്ല വശം ഇതേപോലെ പുറത്തേക്ക് വലിച്ചെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിഫ് വയ്ക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അടുത്ത പീസും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസസും ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ടോപ്പുമായിട്ട് ചേർത്ത് വെച്ചിട്ട് തയ്ക്കണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് വേണം ഇതേപോലെ കോളർ വെച്ച് കൊടുക്കാനായിട്ടേ. അപ്പോൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണ്ട, ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് പിൻ വെച്ച് സെക്യൂർ ചെയ്യുക. അപ്പോൾ 2 പീസസും ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാനിവിടെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടും ആ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് ഇതേപോലെ പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പിൻ്റെ നല്ല വശത്ത് തന്നെയാണ് കേട്ടോ, അത് മാറിപ്പോകണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ പിന്ന് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ നെക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമുക്കിത് തുണിയുടെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ്സും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ്സും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കോളർ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്.
ഇനി നമുക്ക് കുർത്തിയുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ച് വീതിക്ക് ഒരു ബാൻഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബാൻഡിൻ്റെ 2 സൈഡും ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് തയ്ക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. ആദ്യം നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് 2 സൈഡിലും 14.5 ഇഞ്ചസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ 13 ഇഞ്ചസ് ആണ് എടുക്കണമെങ്കിൽ അത് മാർക്ക് ചെയ്യുക, 15 ഇഞ്ചസ് ആണെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം 14.5 ഇഞ്ചസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇതേപോലെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലൈൻ തന്നെ വരയ്ക്കണേ, കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നും ഇതേപോലെ ഒരു 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് 3 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ 3 ഇഞ്ചസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലെങ്തിലാണ് നമ്മൾ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ലൈനിലായിട്ട് കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ബാൻഡ് വരത്തക്ക രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണ്ട, പകരം പിൻ വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാൻഡ് നമ്മുടെ ഈ ഒരു ലൈനിൻ്റെ കണക്കിന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഒരു ബാൻഡ് വെച്ച് കൊടുത്തിട്ട് ആദ്യം മുകൾ വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴ്ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡോർ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിലാണ് കാണിച്ചു തന്നത്. ഇതേപോലെ തന്നെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്ക് പാനലിലും നമുക്ക് ഇതേപോലെ ടൈ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതേപോലെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിൻ വെച്ച് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണേ, ഇല്ലാന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ അതെ, ഇതേപോലെ തന്നെ ഞാനിവിടെ ബാക്ക് പീസിലും ആ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അതെ, ഞാനിവിടെ ബെൽറ്റും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പൊക്കെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് താഴെ 1.5 ഇഞ്ച് മുകൾ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് വേണം താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഫ്രണ്ട് സൈഡിലെ കോളറൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ടൈ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഡോറിയും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ആ ഒരു ഡോറിയുടെ 2 എൻഡിലും കുറച്ച് ടാസലും കൂടെ കൊടുക്കാനുണ്ട്. അതുപോലെ താഴ്ഭാഗം മടക്കിയും കൂടെ തയ്ക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തേത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.